ജോ ബൈഡൻ അമേരിക്കയിൽ അധികാരത്തിലെത്തുന്നതോടെ ഇന്ത്യയിലെ ഐ ടി രംഗം പുത്തനുണർവിലേക്ക് അമേരിക്കൻ ഐ ടി നയങ്ങളിലെ കുടിയേറ്റ നിയമങ്ങളിൽ ഇതോടെ ആശാവഹമായ മാറ്റങ്ങൾ വരികയാണ് വിസയുടെ എണ്ണം ഗ്രീൻ കാർഡുകളിലെ ക്വാട്ട എച്ച് വൺ ബി വിസയിൽ വരുന്നവരുടെ ശമ്പളം കുടുംബാംഗങ്ങൾ വരുന്നതും അവരുടെ വർക്ക് പെർമിറ്റ് തുടങ്ങിയവർക്കെല്ലാമുള്ള നിയന്ത്രണം ഇല്ലാതാവാൻ പോവുകയാണെന്ന് ഐ ടി വ്യവസായ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരുന്ന കുടിയേറ്റ നിയമങ്ങൾ ഇന്ത്യൻ ഐ ടി രംഗത്തിന് തളർച്ചയാണ് ഇതുവരെ സമ്മാനിച്ചിരുന്നത് ബൈഡൻ പുതിയ കുടിയേറ്റ നിയമങ്ങൾ കൊണ്ടുവരുന്നതോടെ ഇനി ഐ ടി രംഗം പുത്തനുണർവിലേക്ക് പോകും ഇത് ഇന്ത്യക്ക് വളരെ പ്രതീക്ഷയാണ് നൽകുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യയിലെ ഐ ടി മേഖലയിലെ ചെറുതും വലുതുമായ കമ്പനികളെ ശ്വാസം മുട്ടിക്കുന്ന വ്യവസ്ഥകളാണ് ട്രംപ് കൊണ്ടുവന്നിരുന്നത് അവ ഓരോന്നായി ഇല്ലാതാക്കുന്നതാണ് ജോ ബൈഡൻ ടീം സൂചന നൽകുന്ന കുടിയേറ്റ നയപരിഷ്കരണ രേഖ ഇപ്പോൾ നിലനിൽക്കുന്ന ട്രംപിന്റെ കുടിയേറ്റ നിയമങ്ങളും ബൈഡൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങളും ഇനി പറയുന്നവയാണ് എച്ച് വൺ ബി വിസ ഉയർന്ന വിദ്യാഭ്യാസവും നൈപുണ്യങ്ങളും ഉള്ളവർക്ക് നൽകുന്നതാണിത് ഇതിന്റെ ക്വാട്ട കുറച്ച് നിശ്ചയിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ വിസ ലഭിക്കുന്നവരുടെ ജീവിത പങ്കാളിക്ക് വർക്ക് പെർമിറ്റ് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഈ നിയമത്തിൽ ബൈഡൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ് എച്ച് വൺ ബി വിസയിലെ ക്വാട്ട വർദ്ധിപ്പിക്കും ജീവിത പങ്കാളിക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കും എച്ച് വൺ ബി വിസ കിട്ടാനും നിലവിലുള്ള വിസയുടെ കാലാവധി നീട്ടാനുമുള്ള ബുദ്ധിമുട്ട് ഇതോടെ ഇല്ലാതാകും ഇന്ത്യയിൽ നിന്ന് ഓൺ സൈഡ് ജോലികൾക്കായി എച്ച് വൺ ബി വിസയിൽ എത്തുന്നവർക്ക് വർഷം അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിൽ ഡോളർ ശമ്പളം എന്നത് തൊണ്ണൂറായിരം ഡോളറിലേറെ വർദ്ധിപ്പിച്ചിരുന്നു ഇത് ഐ ടി കമ്പനികളുടെ ചിലവ് വർദ്ധിപ്പിച്ചു ഇത്തരം വിസകളെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം പകരം അമേരിക്കയിൽ നിന്നും റിക്രൂട്ട് ചെയ്യാൻ ഐ ടി കമ്പനികൾ നിർബന്ധിതരായി ഇതിൽ ബൈഡൻ കൊണ്ടുവരാൻ പോകുന്ന മാറ്റം ഇനി പറയുന്നതാണ് എച്ച് വൺ ബി വിസയിൽ വരുന്നവർക്ക് അമേരിക്കയിൽ കൊടുക്കേണ്ട ശമ്പളം വർദ്ധിപ്പിച്ചത് കുറയ്ക്കും ഉയർന്ന നൈപുണ്യം ഉള്ളവർ കൂടുതലായി വരുന്നത് അമേരിക്കയുടെ ബിസിനസ് മത്സരക്ഷമത വർദ്ധിപ്പിക്കും എന്നതാണ് പുതിയ നയം ഗ്രീൻ കാർഡ് ക്വാട്ട ഓരോ രാജ്യത്തിനും ഗ്രീൻ കാർഡിന് ട്രംപ് ക്വാട്ട ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയിൽ സ്ഥിരമായി താമസിച്ച ഉയർന്ന നൈപുണ്യം വേണ്ട ജോലികൾ ചെയ്യുന്നതിനാണ് ഗ്രീൻ കാർഡ് ക്വാട്ട ബൈഡൻ വരുത്തുന്ന മാറ്റം രാജ്യങ്ങൾക്കുള്ള ക്വാട്ട റദ്ദാക്കും ഇതോടെ നിശ്ചിത യോഗ്യതയുള്ള കൂടുതൽ പേർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കും കുടുംബാംഗങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കും അമേരിക്കൻ തൊഴിൽ വിപണിക്കും നേട്ടം പി എച്ച് ഡി വിസ അമേരിക്കൻ സർവകലാശാലകളിൽ ഗവേഷണം നടത്തുന്ന സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് വിഭാഗക്കാർക്കുള്ള വിസ നിയന്ത്രണം ഒട്ടേറെ പേരുടെ അവസരം ഇല്ലാതാക്കിയതാണ് ഈ നിയമം മാറ്റുന്നത് ഇങ്ങനെയാണ് നിയന്ത്രണം നീക്കും ഗ്രീൻ കാർഡ് നൽകും അങ്ങനെ ഗവേഷണ വിരുദ്ധമുള്ള കുടിയേറ്റക്കാർക്ക് സ്ഥിരമായി താമസിച്ച് ജോലി ചെയ്യാൻ ഇനി സാധിക്കും അമേരിക്കയ്ക്ക് നൂതന സാങ്കേതിക വിദ്യകൾ ലഭിക്കാൻ ഇത് ഇടയാക്കും അമേരിക്കയിലെ നഗരങ്ങൾക്കും ഗ്രാമപ്രദേശങ്ങൾക്കും കൂടുതൽ കുടിയേറ്റക്കാരെ വേണമെങ്കിൽ അപേക്ഷിച്ചാൽ അതും അനുവദിക്കും ഇതിൽ വരുന്ന മാറ്റം ഇങ്ങനെയാണ് ഇത് ബൈഡന്റെ പുതിയ കുടിയേറ്റ നിയമമാണ് പക്ഷേ ഈ വിസയിൽ വരുന്നവർ അപേക്ഷിച്ച് അതേ നഗരത്തിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യണമെന്ന് നിബന്ധനയുണ്ട് വിവിധ നഗര ഗ്രാമപ്രദേശങ്ങളുടെ സാമ്പത്തിക അന്തരം കുറയ്ക്കാനുള്ള നയം ഇതുമൂലം സാധിക്കും കുടുംബാംഗങ്ങളെയും കൊണ്ടുവരാം ഇങ്ങനെ ട്രംപ് ഏർപ്പെടുത്തിയിരുന്ന നിരവധി നിയമങ്ങൾക്ക് മാറ്റം വരുത്തുകയാണ് ജോ ബൈഡൻ അമേരിക്കയുടെ വികസനമാണ് ജോ ബൈഡൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയെ ശ്വാസം പൊട്ടിച്ചിരുന്ന ഒപ്പം അമേരിക്കയിലേക്ക് എത്താൻ മറ്റു രാജ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന പല കുടിയേറ്റ നിയമങ്ങളും ഇതോടെ ഇല്ലാതാക്കുകയാണ് ജോ ബൈഡൻ മറ്റു രാജ്യങ്ങളുമായി കുടിയേറ്റ നിയമങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ സൗഹാർദ്ദപരമായ സമീപനം സൃഷ്ടിക്കാനാണ് ജോ ബൈഡൻ ഒരുങ്ങുന്നത് ട്രംപിന്റെ കുടിയേറ്റ നിയമങ്ങളിൽ ജോ ബൈഡൻ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഇന്ത്യക്കും ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും ഇന്ത്യയിലെ ഒരുപാട് ഐ ടി വിദഗ്ധർക്ക് കൂടുതൽ അവസരങ്ങൾ തേടി അമേരിക്കയിലേക്ക് പോകാൻ ഇത് സാധ്യമാക്കും ന്യൂസ് ഡെസ്ക്യൂസ്